ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ 1 കിലോ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ നാര് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ സൈഡിൽ ഒരു നൂല് പോലുള്ളൊരു സാധനമുണ്ട്, അതും കൂടി എടുത്ത് മാറ്റണം. ആ രണ്ടാലൊരു ഭാഗത്ത് ഇതുണ്ടാവും. അത് കൈകൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ഒന്ന് വലിക്കുമ്പോൾ അത് വേഗം തന്നെ കിട്ടും. ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഇതിന് മുന്നേ കല്ലുമ്മക്കായ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട് ചെറിയ കല്ലുമ്മക്കായതുകൊണ്ട് അത് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് വേഗം തന്നെ വലുത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു സ്ട്രൈനറിലേക്ക് ഇട്ട് വെക്കാം. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പച്ചരി 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിതിലേക്ക് 1 ചെറിയ സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ പുഴുങ്ങലരി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് അതരച്ചിട്ടും ഇത് തയ്യാറാക്കാം. ഇത് ശരിക്കും നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ആ കൂട്ട് തന്നെയാണ്. ഇനിതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം, അഥവാ വലിയ ജീരകം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി, നല്ല പേസ്റ്റ് ആയിട്ട് അരക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനിതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി പെരുംജീരകം ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, എനിക്കിങ്ങനെ കടിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഒരു നിർബന്ധവുമില്ല, കാരണം നമ്മൾ അരക്കുമ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ നിങ്ങൾ ഇത് അരക്കുന്ന സമയത്ത് 1 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചേർത്ത് അരക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. പിന്നെ പച്ചരിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് പുഴുങ്ങലേരി പൊതിർത്തിയിട്ട് അത് ഗ്രൈൻഡറിൽ അരച്ചിട്ട് അതിലുണ്ടാക്കുന്നതാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്തെടുക്കാം. അരിപ്പൊടി ആഡ് ചെയ്തിട്ട് നമ്മൾ പത്തലിനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഈ മാവ് കല്ലുമ്മക്കായിൽ നിറച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നിറയ്ക്കാൻ ഏറ്റവും നല്ലത് ഒരു മീഡിയം സൈസുള്ള കല്ലുമ്മക്കായാണ്. ഇത് കുറച്ച് വലിയതാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് മീഡിയം സൈസിലുള്ളത് വാങ്ങിക്കുക. ഇതായതുപോലെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് നിറച്ചു കൊടുക്കുക. കുത്തി നിറച്ചിട്ട് ഫുള്ളായിട്ട് വിടർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിറച്ചു കൊടുക്കരുത്, അപ്പോൾ കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. പിന്നെ ചെറിയ കല്ലുമ്മക്കായാണെങ്കിൽ അത് പിന്നെയും ഒരു രസമുണ്ടാവും കാണാൻ, വലുതൊന്നും അത്ര രസമുണ്ടാവില്ല. ഇതായതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതങ്ങ് നിറച്ചു കൊടുക്കുക.
എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റുക. ഇതുപോലെ നിറച്ചെടുക്കുക. ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഇഡലി പാത്രമാണ് ഞാൻ എടുത്തത്. അതിൽ സ്റ്റീം ചെയ്യുന്ന ആ ഒരു തട്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് നിരത്തി കൊടുക്കാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിതൊരു 20 മുതൽ 25 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൻ്റെ തോട് മാറ്റിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇറച്ചി തോടിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് കിട്ടാതാവും. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യുക. ദാ ഇതുപോലെയാണ് തോട് മാറ്റേണ്ടത്. അങ്ങനെ തോട് മാറ്റിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ആ വേസ്റ്റും കൂടി എടുത്തു മാറ്റാം. ഈ വേസ്റ്റ് എടുത്തു മാറ്റാതെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ പണ്ടേ ഇത് മാറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. അഥവാ എവിടെ നിന്നെങ്കിലും ഇങ്ങനെ മാറ്റാതെയാണ് നമുക്ക് കിട്ടിയെങ്കിൽ പോലും അത് മാറ്റിയിട്ടേ നമ്മൾ കഴിക്കാറുള്ളൂ. ഇത് ശരിയായിട്ട് ചൂടാറിയിട്ടില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വേഗം തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തോടിൽ ഒട്ടിപ്പിടിച്ച് കാണുന്നത്. ആ സമയത്ത് ഇതുപോലെ വേറൊരു തോടുകൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ആ ഇറച്ചി ഇളകി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിട്ട് മാത്രം നിങ്ങൾ ഇതിളക്കി മാറ്റുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനിയിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കല്ലുമ്മക്കായെല്ലാം ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കല്ലുമ്മക്കായ ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എരിവത്ര വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൂസായിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് നല്ല കളറും അതുപോലെ നല്ല എരിവും വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളെ നാട്ടിൽ നോമ്പ് തുറയുടെയൊക്കെ മെയിൻ ഐറ്റമാണ്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ പാർട്ടിയിലും കാണാറുമുണ്ട്. ഇത് ഗൾഫിലൊക്കെ കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഗൾഫിൽ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇത് തോട് കളയാതെ തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ മെല്ലെ തോട് കളഞ്ഞിട്ട്
ഇത് ഫ്രൈ ചെയ്യാം. അതിനുശേഷം വീണ്ടും അരി നിറച്ചിട്ട് അത് വീണ്ടും ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു കല്ലുമക്കായുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഇതുപോലത്തെ അരിയിൽ ബീഫോ ചിക്കനോ മസാലയോ ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്ത് പൊരിച്ചെടുക്കുന്ന ഒരു ഐറ്റവും കൂടിയുണ്ട്. അതാണ് നമ്മുടെ കണ്ണൂരുകാരുടെ കൽമാസ്. അതിൻ്റെ വീഡിയോയും ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ണൂരുള്ളവരൊക്കെ ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.